എൻ്റെ പേര് റിബിൻ എന്നാണ്. ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2002 മുതൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ബേസിക്കലി ഒരു നേഴ്സായിരുന്നു. പിന്നതിന് ശേഷം ഞാൻ MBA ഒക്കെ പഠിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു മാനേജർ ഓപ്പറേഷൻസ് ആയിട്ട് കണ്ണൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം 2018 എൻ്റെ ഭാര്യയ്ക്കും സഹോദരിക്കും വിദേശത്തേക്ക് പോകാനായിട്ട്, അതായത് കുവൈറ്റിലേക്ക് പോകാനായിട്ട്, അരിഫ്ജാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അവിടെ മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് ഒരു ഓഫർ വന്നു. അവിടത്തേക്ക് പേപ്പർ വർക്കുകളെല്ലാം ശരിയായി. അവസാനം അവർ ഡൽഹിയിൽ നിന്നാണ് ഫ്ലൈറ്റായിരുന്നത്. 2019 ഫെബ്രുവരി മാസത്തിലായിരുന്നു, February 14 ആയിരുന്നു അവരുടെ ഫ്ലൈറ്റ്. ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു. അവരിവിടെ ഫ്ലൈറ്റ് കയറാൻ ചെല്ലുന്ന ആ സെയിം ഡേയിൽ തന്നെയായിരുന്നു പുൽവാമ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായത്. അത് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട്, ഇതൊരു അമേരിക്കൻ മിലിറ്ററി ഹോസ്പിറ്റലായിരുന്നതുകൊണ്ടും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായതുകൊണ്ടും അവർ ആ പ്രോഗ്രാം മുഴുവനായിട്ട് ഹോൾഡ് ചെയ്തു. അതായത് ഇപ്പോൾ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തേക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ഇവർക്ക് ആർക്കും കയറി പോകാൻ സാധിച്ചില്ല. ഇവർ ഭാര്യയും സഹോദരിയും കുറേ വർഷങ്ങളായിട്ട് വിദേശത്ത് പോകാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത് തടസ്സങ്ങൾ വന്നപ്പോഴാണ് എൻ്റെ ഒരു റിലേറ്റീവ്, സഹോദരൻ്റെ ഭാര്യ, കസിൻ ബ്രദറിൻ്റെ ഭാര്യയാണ് പറഞ്ഞത് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത്. അങ്ങനെ 2019 ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത്, ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ ഇവിടെ 3-4 മാസക്കാലം ഞാൻ കൃത്യമായിട്ട് ഇവിടെ വരുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കോവിഡ് വന്നു. കോവിഡ് വന്നതിന് ശേഷം പിന്നെ തിരിച്ച് വരാൻ പറ്റിയില്ല. ഞാൻ ജോലി ചെയ്തിരുന്നത് കണ്ണൂരായിരുന്നു. അപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളായിട്ട് പിന്നെ വരാൻ പറ്റിയില്ല. അങ്ങനെ 2021 എൻ്റെ കണ്ണിൽ ഒരു ഇഞ്ചുറി പറ്റി. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പുതിയൊരു ഹോസ്പിറ്റലായിരുന്നു. അതിൻ്റെ ഒരു സൈഡിൽ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നു, മറ്റു സ്ഥലത്ത് ഒരു വയസ്സത്ത് ആശുപത്രി ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ചിട്ട് വർക്ക് സൈറ്റിൽ കണ്ണിലെന്തോ പോയി, ഞാൻ കണ്ണ് തിരുമ്മി. എൻ്റെ ഇടത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ആറാം തീയതി ആയിരുന്നു. ആ സമയത്ത് പിറ്റേ ദിവസം തുടങ്ങി സെക്കൻഡ് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എമർജൻസി ആയിട്ട് എനിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയാനും പാടില്ലാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ, ഒപ്താൽമിക് ഹോസ്പിറ്റലിൽ പോയി കണ്ണിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഞാൻ അവിടെ നിന്ന് സെയിം ഡേ തന്നെ അവിടെ നിന്ന് കയറി നാട്ടിലോട്ട് വന്നു. 6 മാസക്കാലം ഞാൻ എൻ്റെ കണ്ണ് അടച്ചു കെട്ടി അങ്കമാലി ലിറ്റിൽ വറ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോഴും എൻ്റെ ഇടത് കണ്ണിന് പകുതി കാഴ്ച മാത്രമേ ഉള്ളൂ, പൂർണ്ണമായി കാഴ്ചയില്ല. അപ്പോൾ ഈ 2019 കോവിഡ് തുടങ്ങിയ ശേഷം എൻ്റെ ഈ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം മുടങ്ങിപ്പോയിരുന്നു. ഒന്നും കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ല, എല്ലാം മുടങ്ങിപ്പോയിരുന്നു. അങ്ങനെ 2021 മെയ് മാസത്തിലാണ് ഞാൻ വന്ന് ഈ അവിടെ വന്നിട്ട് രണ്ടാമത് ഉടമ്പടി പുതുക്കി ഞാൻ വീണ്ടും ഉടമ്പടിയിലേക്ക് ഉടമ്പടികളെല്ലാം പ്രാർത്ഥിച്ച് ആ ക്രമീകരണങ്ങളെല്ലാം പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. പിന്നെ കുറച്ച് കാലം ഇതേപോലെ തന്നെ മുമ്പോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ സഹോദരിക്ക് മറ്റേ IELTS നോക്കിയിരുന്നെങ്കിലും IELTS പാസ്സായില്ല. അവസാനം കിട്ടിയത് സൗദിയിലേക്ക്, പ്രോമെട്രിക്ക് പാസ്സായി, സൗദിയിലേക്ക് കയറിപ്പോയി. അപ്പോൾ എൻ്റെ ഒരു ആവശ്യം, ഞാൻ ചെയ്യുന്ന നിയമത്തിൽ ഒരെണ്ണം കഴിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ പിന്നെയും വീണ്ടും മുടങ്ങിപ്പോയി തുടങ്ങിക്കൊണ്ടിരുന്നു. 2022 ആയപ്പോഴേക്കും എൻ്റെ ഭാര്യയ്ക്കും വിദേശത്തേക്ക് പോകാൻ അവസരമുണ്ടായി. അപ്പോൾ എൻ്റെ പ്രാർത്ഥനകൾ ഒട്ടുമിക്കതും മുടങ്ങിപ്പോയി തുടങ്ങിയിരുന്നു. പിന്നെ പഴയതുപോലെ 2019 ശേഷം വന്ന പോലെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കാതെ ബൈബിൾ വായന ഇല്ലാതെ ആയിരുന്നു. അതിനുശേഷം 2022 അവസാന നാളുകളിൽ ഞാൻ 2023 ആദ്യ നാളുകളിൽ ജനുവരി മുതൽ ഞാൻ വീണ്ടും കൃപാസനത്തിൽ വരാൻ തുടങ്ങി, കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഫാമിലിയിൽ, എനിക്കും ഞങ്ങളുടെ ഫാമിലി ഒരു കേസിൽ പെട്ട് 2011-12 മുതൽ കേസിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു എൻ്റെ അപ്പനും അമ്മയും ഞാനും അടങ്ങുന്ന ഒരു 5 പേര് ഒരു കേസിൽ പെട്ടിട്ട് ഇങ്ങനെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് 7 കോടതികൾ മാറി 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 കേസ് കുറേ വർഷങ്ങൾ നീണ്ടുപോയി. 11 വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ 26 ഒക്ടോബർ അതിൻ്റെ വിധിയായിരുന്നു. ഞാൻ ആകും മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ തലേദിവസം ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ,
ഇവിടെ നടക്കുന്ന അഖണ്ഡ ജപമാലയിൽ എനിക്ക് പങ്കെടുക്കണം. അതിന് ഈ കേസ് തീർത്തിട്ട് വേണം എനിക്ക് പങ്കെടുക്കാനായിട്ട്. ഇനി ഈ കേസായിട്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസമായിട്ട് എന്നെ മുമ്പോട്ട് പോകില്ല. ഇനി ഞാൻ 11 വർഷമായിട്ട് കൊണ്ട് നടക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യത ഉണ്ടായിരുന്ന കേസാണ്. കാരണം ഇതുമൂലം എനിക്കുള്ള വിദേശ യാത്രകൾ എല്ലാം പ്രശ്നമായിരുന്നു. നല്ലൊരു ജോലി കിട്ടുക ഇതെല്ലാം പ്രശ്നമായിരുന്നു. കാരണം എല്ലായിടത്തും PCC ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും. എനിക്ക് PCC ക്ലിയർ, എനിക്കും എൻ്റെ ഫാമിലിക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ലായിരുന്നു. അത് ഈ 2023 ഒക്ടോബർ 26 കേസ് വിധിയായി. അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിയായി. അത് 11 വർഷക്കാലം ഞങ്ങൾക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നൊരു ഭാരം മാതാവിൻ്റെ സഹായം കൊണ്ട് അത് തീർത്തു തന്നു, അവസാനിപ്പിച്ചു തന്നു. പിന്നെ അതിനിടയ്ക്ക് എൻ്റെ കണ്ണ് വയ്യാതിരുന്ന 2021 സമയങ്ങളിൽ എൻ്റെ കുഞ്ഞിന് 7 മാസം പ്രായമുള്ളപ്പോൾ ഒരു സ്പൈൻ സർജറി ചെയ്യേണ്ടി വന്നു. അന്ന് ഡോക്ടർ പറഞ്ഞത്, അപ്പോൾ അങ്കമാലിയിലെ അപ്പോളോ ഹോസ്പിറ്റലിലാണ് ചെയ്തത്, ഡോക്ടർ പറഞ്ഞത് കുട്ടിയുടെ സാക്രൽ റീജിയൻ എന്ന് പറയും, അതായത് നമ്മുടെ നട്ടലിന് തൊട്ട് താഴെയുള്ള, ഏറ്റവും താഴെയുള്ള നമ്മുടെ എടുപ്പലിനും തൊട്ട് മോലെയുള്ള മേലെയുള്ള ഭാഗത്ത് ഒരു ചെറിയൊരു ഒരു സിസ്റ്റ് പോലെ വളർന്നിട്ട് അതിൻ്റെ റൂട്ട് സ്പൈനൽ കോഡിലേക്ക് അറ്റാച്ച് ആകാറെ നിൽക്കുന്നു. അറ്റാച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ചെയ്താലും ചിലപ്പോൾ ഭാവിയിലേക്ക് ഒരു മൂത്രം അറിയാതെ പോകാനും താഴെ ലോവർ ലിമ്പിലേക്ക് താഴത്തെ കാലുകൾ അനക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സർജറി ചെയ്യുകയും ഇപ്പോൾ 3 വയസ്സായ കുട്ടിക്ക് ഇതുവരെ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. കുട്ടിയെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ അവന് 3 വയസ്സ് ഞാൻ രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് കുട്ടീനെ കൊണ്ടുവരാൻ പറ്റിയില്ല. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്ത് അങ്കമാലിറ്റുള്ള ഹോസ്പിറ്റലായിരുന്നു ഡെലിവറി കഴിഞ്ഞത്. ഡെലിവറി കഴിഞ്ഞ സമയത്ത് കുറച്ച് ബ്ലീഡിങ് നോർമൽ ഡെലിവറി ആയിരുന്നു, കുറച്ച് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ബ്ലീഡിങ് വന്നിട്ട് BP ഫോളോ ആയി കുറച്ച് ആൾ കൊളാപ്സ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ആൾ ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങളോട് പറയുന്നത്, ആളുടെ അടുത്ത് മാതാവ് ആളുടെ ബെഡിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ലേബർ റൂമിൽ ബെഡിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ആളോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിനക്ക് ഞാനൊരു ഉണ്ണീനെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് മാതാവ് പോയെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് ആൾ കരഞ്ഞുകൊണ്ടാണ് നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾക്ക് ലേബർ റൂമിൻ്റെ അകത്തായതുകൊണ്ട് ഞങ്ങളൊന്ന് കാണിച്ചില്ലായിരുന്നു. നെക്സ്റ്റ് ഡേയിലാണ് ഞങ്ങളോട് പറഞ്ഞത് ഇക്കാര്യങ്ങളെല്ലാം. ഇതാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. അതായത് എൻ്റെ ഭാര്യയ്ക്ക് വിദേശത്ത് പോകാനും, ആദ്യമായി ഇപ്പോൾ UKയിൽ വർക്ക് ചെയ്യുന്നു, കഴിഞ്ഞ 2022 ഒക്ടോബർ തുടങ്ങി ഭാര്യ UKയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ സഹോദരി സൗദിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന കേസ് മാതാവിൻ്റെ, ഞങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും സ്ഥിരമായിട്ട് കൃപാസനത്തിലെ ചൊവ്വാഴ്ചകളിലുള്ള മറ്റേ ഉടമ്പടി പ്രാർത്ഥന കൃത്യമായിട്ട് കാണാറുണ്ട്, ധ്യാനം കാണാറുണ്ട്, കൂടാറുണ്ട്, മൊബൈലിൽ കൂടാറുണ്ട്, എല്ലാ മാസം തന്നെ ഇവിടെ വരാറുണ്ട്. എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും പങ്കെടുക്കാറുണ്ട്. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന കൂടെ ചെല്ലാറുണ്ട്. ഞങ്ങൾ തിരി കത്തിച്ച് തൈലം യൂസ് ചെയ്ത് ഇപ്പോൾ എന്ത് വേദന വന്നാലും ആദ്യം മാതാവിൻ്റെ തൈലം തേച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് നോക്കുക. അപ്പോൾ എല്ലാവരോടും പറയുന്നത് മാതാവിൻ്റെ തൈലം തേച്ചാൽ മതി, മാറുമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ കണ്ണൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോടൊരാൾ ഇങ്ങനെ തർക്കിച്ചു, കൃപാസനം എന്ന് പറയുന്നൊരു തട്ടിപ്പാണ്, അതിനകത്ത് പോകേണ്ട കാര്യം, നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് ഇത് ശരിയാണെന്നൊന്നും പറഞ്ഞതല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു ഞാൻ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നതിനോട് അത് റിലേറ്റഡായി പറഞ്ഞു, ഒരു വയറിനൊരു അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണും. ഡോക്ടർ പറയും ഇന്ന സാധനങ്ങൾ കഴിക്കാൻ പാടില്ല, ഇന്നത് കഴിക്കണം എന്ന് പറയുന്ന സമയത്ത് കുറച്ച് കാലം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നിർത്തും. നിർത്തിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഈ അസുഖം തുടങ്ങും. നമ്മൾ വീണ്ടും ഡോക്ടറെ കാണാൻ ചെല്ലും. ഡോക്ടറെ കാണാൻ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ പിന്നെയും ഇത് തന്നെയായിരിക്കും പറയുക, നിങ്ങൾ എന്തുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തില്ല. നമ്മൾ ആ ലൈഫ് സ്റ്റൈൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് നമ്മൾ ഈ ആത്മീയ ജീവിതത്തിലും എനിക്ക് ഫീൽ ചെയ്ത കാര്യം. നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴൊക്കെ ഈ യേശുവിൽ നിന്നും മാതാവിൽ നിന്നും മാറി നടന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കാതിരുന്നു, അപ്പോഴേക്കും എനിക്ക് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാ, എപ്പോഴൊക്കെ അവരോട് ചേർന്ന് നടന്നിട്ടുണ്ടോ, ദൈവത്തോട് ചേർന്ന് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മാതാവിനോട് ചേർന്ന് നടന്നിട്ടുണ്ടോ, അപ്പോഴെല്ലാം എൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റി തന്നു. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞാൻ പള്ളിയിൽ പോകും. പക്ഷേ രാവിലെ പള്ളി പോയിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്കൊരു ഒരു ഫ്രഷാണ്. നമ്മളൊരു അന്ന് ദിവസങ്ങൾ ആശുപത്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എല്ലാവരും തടസ്സങ്ങൾ കുറേ ഉണ്ടാവായിരിക്കും. ഈ തടസ്സങ്ങളെല്ലാം മാറി നമുക്കൊരു കുറേ, ഞാൻ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സാധാരണ നിങ്ങളെല്ലാവരും ആശുപത്രി സമയത്ത് കുറേ പരാതികളായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. എല്ലാ പ്രശ്നങ്ങളും മാറി ഒരു എല്ലാ ദിവസവും ഇപ്പോൾ എൻ്റെ പോകുന്നത് ഭയങ്കര സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആശുപത്രിയിൽ ഡോക്ടേഴ്സിൻ്റെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നങ്ങളില്ലാതെ ഞാൻ ഇപ്പോൾ സ്മൂത്തായിട്ടാണ് എൻ്റെ ആശുപത്രിയിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കൊണ്ടു കിടക്കുന്നത്.
അത് എല്ലാ ദിവസവും ഞാൻ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ നടക്കുന്നതായത് കൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു കുറേ നീ പള്ളിയിൽ പോകേണ്ട കാര്യം എന്താ, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദൈവം എന്ന് പറഞ്ഞാൽ ഒരു മിത്ത് ആണ്. ഇതിപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടോ മിത്ത് എന്ന് പറഞ്ഞ ഒരു വാചകത്തെക്കുറിച്ച് കേട്ടുണ്ട്, എല്ലാവരും മിത്താണ് എന്നൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും. പക്ഷേ ഞാൻ അവരോടെല്ലാം പറയുന്നത് ഞാൻ ആത്മീയ ജീവിതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, നിങ്ങളും അങ്ങനെ ജീവിച്ചാൽ നല്ലതാണ്. ഞാൻ അവരെ മാക്സിമം ശ്രമിക്കാറുണ്ട് നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ. മതം ഏതായാലും അവരുടേതായ മതത്തിൽ അവർക്ക് ജീവിക്കാൻ നോക്കുക. ഞാൻ എൻ്റെ കാര്യങ്ങൾ യേശുവിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയാൻ പറ്റുന്നവരോടെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അത് എത്ര പേർക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് മതം പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ടും ഞാൻ ഒരു ലിമിറ്റ് വിട്ടേ പറയാറില്ല. അപ്പോൾ ഈ വലിയൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ, ഈ വരുന്ന മറ്റന്നാൾ 17-ാം തീയതി എൻ്റെ ഇടത് കണ്ണിന് കാഴ്ച കുറച്ച് കുറവാണെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ സർജറിയാണ്, ഇവിടെ എറണാകുളത്ത് ഗിരിധർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് സർജറി. ഡോക്ടർ വിനയാണ് സർജറി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് കേട്ടു. അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ അവസാനം ചുരുക്കിയതുപോലെ തന്നെ ഇതൊരു ആത്മീയമായിട്ടൊരു യാത്രയിലെ ഒരു രീതിയാണ്. ഒരു പക്ഷേ മറ്റുള്ള പ്രാർത്ഥന രീതികളിൽ നിന്ന് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും അപ്സൈഡ് ഡൗൺ മാറ്റുവാനായിട്ട് ഒരു അഭിഷേകമുള്ളൊരു പ്രാർത്ഥന രീതിയാണ് ഉടമ്പടി എന്നുള്ള കാര്യം ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങൾ മാത്രം കേട്ടാൽ മനസ്സിലാവും. നമ്മൾ കൊടുക്കുന്ന നിയോഗങ്ങൾക്ക് മാത്രമല്ല ഒരു ജീവിതത്തിൽ, ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ പറയുന്നുള്ളൂ, രാവിലെ 5:30 തൊട്ട് നമ്മൾ ദൈവത്തെ വിളിച്ച് ആരംഭിക്കുന്ന ഒരു ജീവിതം, ആരാധനയും ഉടമ്പടി വസ്തുക്കളും ഒക്കെ ആയിട്ട് ഒരു ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിട്ട് മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ജീവിതത്തിലെ ശൈലി എന്ന് പറയുന്നത് ഉടമ്പടി തൈലം തേച്ചു അല്ലെങ്കിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എന്നുള്ളതല്ല, നമ്മൾ ആ സമയം ദൈവത്തെ ഓർത്ത് ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് മാതാവിന് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഉടമ്പടി തൈലത്തിൻ്റെ പിന്നിലും, ഇപ്പം നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ വിശ്വാസ പ്രയോഗത്തിന് വേണ്ടി നൽകിയിരിക്കുന്നതാണ് ഉടമ്പടി വസ്തുക്കളെന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആരെ വിളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അത് ചെയ്യുമ്പം പൂർണ്ണമായിട്ടും ഞാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ ദൈവത്തിലേക്ക് പരമേൽപ്പിക്കുന്ന വലിയൊരു പ്രാർത്ഥനയുടെ പ്രകടമായിട്ടൊരു ഭാഗമാണ്. ഇതൊരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ രൂപകൽപ്പന ചെയ്തതായതുകൊണ്ട് നിങ്ങൾക്കറിയാം, ജ്ഞാനസ്നാനത്തിലും തിരുപ്പട്ട ദാന കർമ്മത്തിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതും ഇതുപോലെ തന്നെ കുരിശു വരച്ച് അഭിഷേകം ചെയ്യുന്ന തൈലം തന്നെയാണ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയാണത്. അത് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളത് രൂപകൽപ്പന ചെയ്ത് ഉടമ്പടി തൈലമായിട്ടും, ഒരു പക്ഷേ ഇപ്പോഴും രോഗീലേപനമെന്ന ഒരു കൂദാശ പരിക്രമം ചെയ്യുമ്പോഴും എല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത്, കുരിശു വരച്ച് പാപമോചനം നൽകി. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തമായിട്ടൊരു ദൈവകേന്ദ്രീകൃതമായിട്ട് ഒരു ജീവിതം ഒരാൾ ആരംഭിച്ച് തുടങ്ങുമ്പം അപ്പം ഒരു ബോധ്യപ്പെടലിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അനുഭവം ഉണ്ടാവും. അതാണ് ഈ ഒരു യാത്ര. ഇപ്പം മർക്കോസിൻ്റെ 16:20 പറയുന്നത് പോലെ സത്യവചനം പ്രഘോഷിക്കുന്നിടത്ത് കർത്താവ് അടയാളങ്ങൾ കൊണ്ടത് സ്ഥിരീകരിക്കും. അപ്പോൾ ഈശോയുടെ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്ന സമയത്തുമൊക്കെ ഒരുപാട് അടയാളങ്ങളിലൂടെ കർത്താവ് അത് സ്ഥിരീകരിക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുവാനും രണ്ടാമത് ഈ പറയുന്ന ആൾക്ക് കൂടുതൽ ബോധ്യപ്പെടുവാനുമായിട്ടാണ്. ഒരു പക്ഷേ ഇത് ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ അനേകർ സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണിത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പറയുന്നത് പോലെ വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആത്മീയമായിട്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാവരും ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിനുള്ള കാര്യങ്ങൾ പറയാം, മാക്സിമം പ്രാർത്ഥിക്കാം. പക്ഷേ ഒരാൾ ഹൃദയത്തിൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കാതെ ആർക്കും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പഠിക്കുന്നതാണ്. കർത്താവ് പച്ച മനുഷ്യനായിട്ട് ഈ ലോകത്ത് വചനം പ്രഘോഷിക്കുമ്പോഴും ഒരു പറ്റം പേര് കൂടെ നടക്കുമ്പോഴും കർത്താവ് ആരാണെന്നോ കർത്താവ് എന്തിനു വന്നെന്നോ ഒന്നും മനസ്സിലായിരുന്നില്ല. അവസാനം നമ്മൾ കുരിശി നോക്കി പ്രാർത്ഥിക്കുമ്പോഴും ഒരു പറ്റം സമൂഹം അന്നും വിശ്വാസത്തിനെതിരെ തന്നെ പോകുന്നുണ്ട്. അപ്പം ഇതൊരു വിശ്വാസത്തിൻ്റെ ഒരു യാത്രയിൽ എപ്പോഴും ഒരു പറ്റം സമൂഹം ബോധ്യപ്പെടാതിരിക്കുവാനും വിമർശിക്കുവാനും മാത്രം ഉണ്ടാകും. പക്ഷേ നമുക്കവർക്ക് മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ ബോധ്യത്തിലും അനുഭവത്തിൽ നിന്നാണ്. ഇതെല്ലാം ഒരു അനുഭവമാണല്ലോ. കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയാൻ 34-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു ഗ്യാപ്പാണ്. ഉടമ്പടി ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവിൻ്റെ മാതൃക സ്വീകരിച്ച് എങ്ങനെയാണോ മാതാവിൻ്റെ കരം പിടിച്ച് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്യാനായിട്ട് നിങ്ങളതൊന്ന് വ്യക്തമായിട്ട് വായിച്ചു നോക്കുമ്പോൾ ബൈബിളില്ലാത്ത ഒന്നും അതിനകത്ത് എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നുള്ളത്. ഇപ്പോൾ പറയുന്നില്ല ദേവാലയത്തിലേക്ക് പോകാൻ തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ അതിനർത്ഥം ദേവാലയത്തിൽ പോയിട്ട് കാര്യമുണ്ടെന്ന്, അല്ലെങ്കിൽ ദേവാലയത്തിൽ പോയാൽ എൻ്റെ ജീവിതത്തിൽ എവിടെയോ ഒരു ദൈവാനുഭവം ലഭിക്കുമെന്നുള്ളൊരു ബോധ്യം ഒരു വ്യക്തിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ നടന്ന കാര്യങ്ങളെക്കാളുമൊക്കെ
അനുഗ്രഹവും അത്ഭുതവും എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രാർത്ഥനയിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന ഇതാണ്. ഇതൊരു പക്ഷേ ജാതിയും മതഭേദമന്യേ ആർക്കും ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് മാതാവിനെ സ്വീകരിക്കുവാനായിട്ട് താല്പര്യമുള്ള ആർക്കും ഈ ഒരു പ്രാർത്ഥനയിൽ കടന്നു വരുമ്പോൾ ദൈവം ആ വഴി കൺഫേം ചെയ്ത് കൊടുക്കും. അതവർക്ക് പല രീതിയിലാണ്. ഒരു പക്ഷേ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ ചിലരുടെ നിയോഗങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ലെങ്കിലും അവർക്ക് പറയുവാനും അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുവാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് ബോധ്യപ്പെടുത്തുന്ന ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷകരാകുക.